ഹലോ കൂട്ടുകാരെ, അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കണ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ്. കൊറേ കൂട്ടുകാരെ എന്നോട് ചോദിച്ചു സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്, സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പൊ നമുക്കൊന്ന് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി എടുക്കാം അല്ലേ? അപ്പൊ നമുക്കൊരു ഡ്രോയിങ് ഷീറ്റിനകത്തേക്ക് കുറച്ച് പടങ്ങൾ ഇതുപോലെ വരച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറിന്റെ ഡിസൈൻസ് ഒക്കെ വരച്ചെടുക്കാം. നമ്മുടെ കയ്യിലുള്ള ആക്രിലിക് പെയിന്റോ അല്ലെങ്കിൽ വാട്ടർ കളർ എടുത്തിട്ട് ഇതിന് മുകളിലേക്ക് ചെറുതായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് വേണോട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് പോലെ ഞാനെങ്കിൽ അയൺ ബോക്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ പേപ്പറിൻ്റെ മുകളിൽ കൂടി നന്നായിട്ട് ഒന്ന് ഓടിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ ഇതുപോലെ ഞാൻ ഈ പേപ്പറിൽ ചെയ്തെടുത്തേക്കുന്ന സ്റ്റിക്കേഴ്സാണുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ മേളിലേക്കും നമ്മുടെ മാർക്കർ പേന വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ സ്റ്റിക്കേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടി ഔട്ട്ലൈനിൽ കൂടി ഒന്ന് വെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കിടുവായിട്ടുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടും. ഞാൻ കുറച്ച് ബർത്ത്ഡേ സ്റ്റിക്കേഴ്സാണ് ദേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെട്ടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ജേണലിലേക്കൊക്കെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതേ സംഭവം കിടുക്കാൻ ചേട്ടൻ്റെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. ഞാൻ എൻ്റെ പുസ്തകത്തിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സംഭവം എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത്